മുസ്ലിം ലീഗിന്റെ ഇത്തവണത്തെ സ്ഥാനാർത്ഥി പട്ടിക ഏറെ പ്രതീക്ഷകൾ നൽകുന്നതാണ്. എം എസ് എഫിന്റെ ഹരിത എന്ന പെൺകൂട്ടായ്മയിൽ നിന്നും ചുറുചുറുക്കും നേതൃപാടവുമുള്ള ഒരു കൂട്ടം യുവ നേതാക്കളെയാണ് അവർ മത്സരത്തിനായി ഇറക്കിയിരിക്കുന്നത്. രണ്ട് ദിവസം കൊണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഇത് സൃഷ്ടിച്ചിരിക്കുന്നത് വളരെ വലിയൊരു കോളിളക്കം തന്നെയാണ്. ഒപ്പം തന്നെ ഒരുപാട് പേരുടെ കൈയടി നേടിക്കൊടുത്ത പ്രശംസ നേടിയ ഒരു തീരുമാനം തന്നെയായിരുന്നു യുവ നേതാക്കളെ മത്സരിപ്പിക്കുക എന്ന മുസ്ലിം ലീഗിൻ്റെ തീരുമാനം. നമുക്ക് നോക്കാം ഹരിതയിൽ നിന്ന് ആരൊക്കെയാണ് ഇത്തവണ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ജനവിധി തേടുന്നത് എന്ന്. എം എസ് എഫ് ഹരിത സംസ്ഥാന പ്രസിഡന്റ് മുഫീദ തസ്നി, ജനറൽ സെക്രട്ടറി നജ്മ തബ്ഷീറ, അനഗ നരിക്കുനി, അസ്മിന അഷറഫ്, നഹ്ല ബഷീർ, ഇൻഷിദ പി, ഷഹീദ റാഷിദ്, നഹ്ല സഹീദ്. ചരിത്രം മാറ്റിയെഴുതുകയാണ് മുസ്ലിം ലീഗ് എന്ന പാർട്ടി ചെയ്യുന്നത്. കഴിവും പ്രാപ്തിയും ശുഭാപ്തി വിശ്വാസവുമുള്ള കുറേ യുവ നേതാക്കളെയാണ് ഇത്തവണ മത്സരത്തിനായി ഇറക്കിയിട്ടുള്ളത്. ഇത് പാർട്ടിയുടെ ഭാവി ശോഭനമാണെന്ന് വിളിച്ചോതുകയും ഒപ്പം തന്നെ നമ്മൾ കൊടുക്കുന്ന ഒരു വോട്ട് പോലും പാഴായി പോകില്ല എന്നും പൊതുജന സമക്ഷം അവർ വെക്കുന്നുണ്ട്. യുവത്വം ഭരണം ഏറ്റെടുക്കുമ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങൾ നാം ഏറെ പ്രതീക്ഷയോടെയാണ് നോക്കിക്കാണേണ്ടത്. വിദ്യയും വിവേകവും വേഗതയുമുള്ള യുവ നേതാക്കൾ നാട് ഭരിക്കുമ്പോൾ മാത്രമേ ആ നാട്ടിൽ വികസനങ്ങൾ ഉണ്ടാവുകയുള്ളൂ. നല്ല നാളേക്കായി നമുക്ക് കാത്തിരിക്കാം, ഒപ്പം മാറ്റങ്ങൾക്കായും. ഇതൊരു പുതിയ പ്രതീക്ഷയാണ്. എല്ലാ സ്ഥാനാർത്ഥികൾക്കും ഒരിക്കൽ കൂടി വിജയാശംസകൾ നേരുന്നു.